രമേശ് നാരായണൻ വിവാദത്തിൽ പ്രതി യഥാർത്ഥത്തിൽ ആരാണെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണിപ്പോൾ. ഈ സീൻ ഉണ്ടാക്കിയ സംഘാടകർ വീഴ്ച വരുത്തിയെന്ന രമേശ് നാരായണന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. ആസിഫ് അലിയോട് തനിക്ക് ഒരു വിരോധവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എം ടി വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങളുടെ ലോഞ്ചിംഗ് വേദിയിലാണ് വിവാദ സംഭവം നടക്കുന്നത്. രമേശ് നാരായണന് ചടങ്ങിൽ പുരസ്കാരം നൽകാനെത്തിയ ആസിഫ് അലിയിൽ നിന്നും ഒരു താല്പര്യവുമില്ലാത്ത മട്ടിലാണ് മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയത്. തുടർന്ന് സംവിധായകൻ ജയരാജനെ വിളിച്ച് ആ പുരസ്കാരം ജയരാജന്റെ കയ്യിൽ നൽകി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആസിഫിനെ അപമാനിക്കുകയാണ് സംഗീതജ്ഞൻ ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. വളരെ മോശമായ ഒരു നിലപാടാണ് ഇതെന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഈ വീഡിയോ വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത്. ആസിഫ് അലി കരുതിക്കുട്ടി അപമാനിച്ചിട്ടില്ലെന്നാണ് രമേശ് നാരായണൻ പറയുന്നത്. ജയരാജന്റെ ചിത്രത്തിന്റെ ക്രൂവിനെ ആദരിച്ചപ്പോൾ വിളിക്കാത്തതിൽ തനിക്ക് വിഷമം തോന്നിയിരുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ആലോചിച്ചു. പോകാൻ നേരം എം ടിയുടെ മകൾ അശ്വതിയുടെ യാത്ര പറഞ്ഞപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചു. അപ്പോഴാണ് അശ്വതി ആങ്കറെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചത്. അപ്പോഴും എന്റെ പേര് രാജേഷ് നാരായണൻ എന്നാണ് അനൗൺസ് ചെയ്തതെന്നും രമേശ് നാരായണൻ പറഞ്ഞു. ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് രമേശ് നാരായണനായിരുന്നു.